ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമയ്ക്ക് കിട്ടുന്നില്ല. ആവശ്യമുള്ള രീതിയിലാണ് മേക്ക് ചെയ്യേണ്ടത്. പറഞ്ഞാണോ ബഡ്ജറ്റ് നോക്കിയിട്ടാണ് നല്ല ആൾക്കാർ പടം ഇഷ്ടപ്പെടുന്നത് മനസ്സിലായ മനസ്സിലായിട്ടില്ല ഇതുവരെ. താൻ എന്താ പറഞ്ഞ ആറാതാണ് വലിയ മേക്കിംഗ് പടം എന്താ മലയാളത്തിൽ വരാത്തതാണ് അല്ലേ? നമ്മളത് കാണാൻ പോണോ? അത് പടം കാണാനുള്ള പ്രശ്നം കൊണ്ട് ആ എന്താണ് പിന്നത്തെ മനസ്സിലാവുന്നത്? ഫ്ലോപ്പ് ആണത്. ചെറിയ ചെറിയ പടങ്ങൾ ഇവിടെ ഹിറ്റ് ആവുന്നില്ലേ? ചെറിയ ചെറിയ പടങ്ങളാണ് ഇവിടെ കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആവില്ല എന്തായാലും. അങ്ങനെ ഫ്ലോപ്പ് ആവാതോ ഹിന്ദിയിൽ ഫ്ലോപ്പ് ആവാതോ എത്ര പടം ഫ്ലോപ്പ് ആയിട്ടുണ്ട്? തെലുങ്കിൽ എത്ര പടം ഫ്ലോപ്പ് ആവുന്നുണ്ട് അറിയോ? ഒരു വർഷം എത്ര പടം ഇറങ്ങുന്നുണ്ട്? എത്ര പടം ഹിറ്റ് ആവുന്നുണ്ട്? എത്ര ഫ്ലോപ്പ് ആവുന്നുണ്ട്? അത് മലയാളികൾക്ക് പടം കാണാനുള്ള ഇഷ്ടം കൊണ്ട് അവർ പടം കാണുന്നു. മനസ്സിലായ Anyway, you answered it properly. എന്റെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരമാണ് താങ്കൾ പറഞ്ഞത്. ചേട്ടാ നിപ്പ ഇറങ്ങിയ സമയത്ത് വൈറസ് എന്നൊരു ചിത്രം ഇറങ്ങി. ഇപ്പൊ മറ്റേ മരട് ഫ്ലാറ്റിന്റെ ഇൻസിഡന്റ് മരട് എന്നൊരു ചിത്രം ഇറങ്ങി. ഇപ്പൊ കൊച്ചുമുഴൽ ഭയങ്കര ഭീകരതയോടെ നിന്ന ബ്രഹ്മപുരം ഇൻസിഡന്റ് ആയിരുന്നു. അതൊരു ഫിലിമായിട്ടൊക്കെ ഇറങ്ങി. എന്റെ ചോദ്യം ഇതല്ല, അതായത് സർക്കാരിന് വന്ന പിഴ ജനങ്ങളാണോ അടക്കേണ്ടത്? സർക്കാരാണോ അടക്കേണ്ടത്? ജനങ്ങളെ കൊണ്ട് അടപ്പിക്കുന്നത് വേറൊരു ഇപ്പൊ എം ബി ഡിയെ കൊണ്ട് ഇപ്പൊ ഇത്ര രൂപ ഇത്ര കോടി രൂപ പിഴ. ഫ്ളാറ്റ് പൊളിച്ചത് ആരുടെ പ്രശ്നം കൊണ്ടാണ്? അത് വ്യക്തി അവരെ ചെറിയ ഒരു അവരുടെ അത് കൺസ്ട്രക്ട് ചെയ്ത് അവരുടെ മിസ്റ്റേക്ക് ആണ്. അവിടെ താമസിച്ചവരുടെ കാശ് പോകണം. എങ്ങനെയാ അവർക്ക് കാശ് കൊടുക്കണ്ടേ? പക്ഷെ അവർക്ക് കൃത്യ കാശ് കിട്ടിയില്ലല്ലോ. അതിന്റെ വിധി ആരവിടുന്ന വന്നത്? സുപ്രീം കോടതിന്നാണോ? അതെ. ആണോ? അതെന്താ പ്രശ്നം? അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഇതാണോ കാശ് വാങ്ങേണ്ടിരുന്നത്? പെർമിഷൻ കൊടുത്ത അതിന് സ്ഥലം വാങ്ങി ഫ്ലാറ്റ് വാങ്ങിയവർക്ക് എന്താ പ്രശ്നം? അവര് പാവണല്ലേ, അവര് വിട്ടുപോയതല്ലേ. അതെ. പക്ഷെ ആർക്കപ്പോ അനുഭവിക്കേണ്ടി വന്നത്? അതിനു വേണ്ടി ബാധിച്ചിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും? അത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയി വിളിച്ചൊന്നുമില്ലല്ലോ ഇവിടെ ആൾക്കാര് പൊളിക്കണാണ്. പൊളിക്കാൻ വേണ്ടി എന്തൊരു ഉത്സാഹമായിരുന്നു നാട്ടുകാർക്ക്. എന്നിട്ട് ആ നാട്ടുകാർക്ക് എന്നെ പൊടിയും പോകാണല്ലോ കേട്ട് അവിടെ പ്രശ്നമായി. എന്നാലും മറ്റുള്ള ഒന്ന് വീട് കാണണം അല്ലേ? ഞാനിവിടെ ചോദിച്ചതിന്റെ ഉത്തരം, അതായത് ജനങ്ങൾ അടയ്ക്കുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ജനങ്ങളിൽ പെടും ഫ്ലാറ്റ് താമസിച്ചിരുന്ന ആൾക്കാരും അവരെ ജീവിതകാലം കൂടെ അവർ സമ്പാദിച്ച ആളുകൊണ്ടൊക്കെ ഫ്ലാറ്റ് വാങ്ങിയ ആൾക്കാരുണ്ട് അവിടെ. എല്ലാവരും കാശ് കയറുന്നല്ല. ഈ കാശ് കാരെന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തർ അധ്വാനിച്ചിട്ടുണ്ടായിരുന്ന കാശ് അവർ കൂട്ടി വെച്ച് ഓരോ സാധനങ്ങൾ വാങ്ങുന്നു അല്ലേ? എല്ലാവരും എന്താണ്, എല്ലാവരും സ്വപ്നങ്ങളും കണ്ടിട്ട് തന്നെയാണ് പുറത്തേക്ക് പറയുന്നത്. അധ്വാനിക്കുന്നതും കാശ് ഉണ്ടാക്കുന്നതും ആ കാശൊക്കെ ഒരു ദിവസം കൊണ്ട് ഇപ്പോഴും കണ്ട് പൊട്ടിക്കണമെന്ന് പറയാ. അത് ഏറ്റവും പോകുള്ളൂ ചിന്തിക്കേണ്ട ആൾക്കാര്. എന്നിട്ട് ഇപ്പൊ പറയാ അവിടെ ഫ്ലാറ്റ് വെച്ചു തോന്നി പറയാ. ഇത്രയുള്ളവരെ ബോധം ഏറ്റവും ഉയർന്ന രീതിയിൽ ചിന്തിക്കേണ്ട ആൾക്കാരാണ് ഇവിടെ.